നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മാച്ചിലുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യത്തെ വാർത്ത, ഇന്നലെ ജംഷഡ്പൂർ എഫ് സി വേഴ്സസ് ഒഡീഷ എഫ് സി മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. ഒരു വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു ഇന്നലെ കാണാനായത്. മത്സരത്തിൽ ഒഡീഷ എഫ് സി 3-2 എന്ന സ്കോറിൽ വിജയിക്കുകയായിരുന്നു. ഇന്നലത്തെ മത്സരത്തിൻ്റെ തുടക്കത്തിൽ എല്ലാവരും ഒഡീഷ എഫ് സി പരാജയപ്പെടുമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒഡീഷ എഫ് സി ആയിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൽ ആദ്യം ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജംഷഡ്പൂർ എഫ് സി ആയിരുന്നു. ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടിയിട്ട് മത്സരത്തിൻ്റെ 3-ാം മിനിറ്റിൽ ഡാനിയൽ ചിമയും അതുപോലെ തന്നെ 10-ാം മിനിറ്റിൽ തങ്ജം എന്ന താരം ഗോൾ നേടുകയായിരുന്നു. പിന്നീട് ഒഡീഷ എഫ് സി ഗോളുകൾ നേടാൻ ഒരുപാട് ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ ഒഡീഷ എഫ് സിക്ക് വേണ്ടി മത്സരത്തിൻ്റെ 17-ാം മിനിറ്റിൽ ഡിയേഗോ മൗറീഷ്യോ ആദ്യ ഗോൾ നേടുകയായിരുന്നു. അതിനുശേഷമായിരുന്നു ഒഡീഷ എഫ് സിയുടെ ഭാഗത്തു നിന്ന് മികച്ച ഒരു തിരിച്ചുവരവ് കാണാൻ സാധിച്ചത്. ഇരു മത്സരത്തിൻ്റെ 88-ാം മിനിറ്റിൽ ഐസക്കിലൂടെ ഒഡീഷ എഫ് സി 2-ാമത്തെ ഗോൾ നേടി. ഐസക്കിൻ്റെ ആ ഒരു ഗോള് മികച്ചൊരു ഗോളും കൂടിയായിരുന്നു. പിന്നീട് മത്സരത്തിൻ്റെ എക്സ്ട്രാ ടൈമിൽ ഡിയേഗോ മൗറീഷ്യോ ഒഡീഷ എഫ് സിക്ക് വേണ്ടി 2-ാമത്തെ ഗോൾ നേടി. അങ്ങനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒഡീഷ എഫ് സി മത്സരത്തിൽ 3-2 എന്ന സ്കോറിൽ വിജയിച്ചു. മികച്ചൊരു വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു ഇന്നലത്തെ മത്സരം. രണ്ട് ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മികച്ച അറ്റാക്കുകളും മികച്ച ശ്രമങ്ങളും ഒക്കെ നടത്തുകയുണ്ടായി. അങ്ങനെ ഇപ്പോൾ ആദ്യ മത്സരത്തിൽ തന്നെ ഒഡീഷ എഫ് സി വിജയിച്ചിരിക്കുകയാണ്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ചെറിയൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അങ്ങനെ ISL 1-ാം സീസണിൻ്റെ ആദ്യ മാച്ച് പിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ മാച്ച് പിക്ക് കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സാണ് 1-ാം സ്ഥാനത്തുള്ളത്. ഒഡീഷ എഫ് സി 2-ാം സ്ഥാനത്തും ചെന്നൈ എഫ് സി 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്ത് ബംഗളൂരു എഫ് സിയുമാണ് ഉള്ളത്. ഈ ക്ലബുകൾക്കൊക്കെ 3 പോയിന്റ് തന്നെയാണ് ഉള്ളത്. ഗോൾ ഡിഫറൻസിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സ് 1-ാമത്. ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങൾ എപ്പോഴും നേരെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകാരനായിട്ട് ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ഡേ നമുക്ക് വീണ്ടും കാണാം.